നമസ്കാരം. സ്പ്രിംഗ്ലർ വിവാദത്തിൽ സിപിഎം നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് സിപിഐ സംസ്ഥാന ഘടകം. എന്നാൽ അസാധാരണമായ സാഹചര്യത്തിൽ മനുഷ്യജീവൻ രക്ഷിക്കുവാൻ ഏത് അസാധാരണ നടപടിയും സ്വീകരിക്കുവാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. വ്യക്തിയുടെ സ്വകാര്യതയേക്കാൾ ഈ ഘട്ടത്തിൽ പ്രാധാന്യം മനുഷ്യരുടെ ജീവനും സമൂഹത്തിന്റെ നിലനിൽപ്പിനുമാണ്. എന്നാൽ നടപടിക്രമ പാലിച്ചല്ല സർക്കാർ ഈ തീരുമാനങ്ങൾ എടുത്തതെന്നും ഇടതു നയങ്ങൾക്ക് വിരുദ്ധമായാണ് നിലപാട് എടുത്തതെന്നും സിപിഐ വ്യക്തമാക്കുന്നുണ്ട്. കോവിഡിന് ശേഷം മുന്നണി യോഗം വിളിക്കുമെന്നും സിപിഐ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് വിഷയത്തിലെ നിലപാട് സിപിഎം നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചത്. നേരത്തെ സ്പ്രിംഗ്ലർ വിഷയത്തിൽ സിപിഐ ദേശീയ നേതൃത്വം പ്രതികരിച്ചിരുന്നു. സംസ്ഥാന നേതൃത്വത്തോട് ആലോചിച്ചാണ് ദേശീയ നേതൃത്വം പ്രതികരണം നടത്തിയത്. ഇടതുപക്ഷത്തിന്റെ ഡാറ്റ നയത്തിൽ വിരുദ്ധമായ ഒരു കരാറാണ് ഇത്. ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഇത് നൽകിയതും കരാർ ഒപ്പിട്ടതുമെന്ന് സിപിഐ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ സ്വീകരിക്കണമെന്ന് സിപിഐ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കോവിഡ് ഭീഷണി നേരിടുന്നതിനാൽ സാങ്കേതിക വിദ്യ സ്വീകരിച്ചതുൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ എല്ലാ നടപടികൾക്കും പിന്തുണയുണ്ട്. അത്തരം നടപടികളാണ് കോവിഡിന്റെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ നില പുനഃസ്ഥാപിച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ സ്വീകരിച്ച എല്ലാ നടപടികളും പരിശോധിച്ച് അനുഭവങ്ങൾ സംശീകരിക്കുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യും. യോഗത്തിന് ശേഷം വാർത്താക്കുറിപ്പിൽ സിപിഐ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. സ്വകാര്യതയുടെ വാണിജ്യ ചൂഷണത്തിനെതിരെയുള്ള നിലപാടിൽ മാറ്റമില്ലെന്നാണ് പാർട്ടി സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക ഇടപാട് അല്ലാത്തതിനാൽ ആരോപണങ്ങളെ ഭയക്കേണ്ടതില്ലെന്നും പാർട്ടി വ്യക്തമാക്കുന്നു. സർക്കാരിന് ലഭിച്ച വ്യാപകമായ അംഗീകാരത്തെ തടുക്കാനുള്ള പാഴ്ശ്രമം മാത്രമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഉത്തരവാദിത്ത ബോധം മറന്ന് നുണപ്രചരണ വേല നടത്തുന്നത് അപലപനീയമാണെന്ന വിമർശനവുമുണ്ട്. വ്യക്തികളുടെ വിവരങ്ങൾ അറിയേണ്ടത് മുൻകരുതലുകൾ എടുക്കുവാനും രോഗവ്യാപനം തടയുവാനും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം മറക്കരുത്. വ്യക്തിഗത വിവരങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. ഉടൻ ലഭ്യമായ സംവിധാനം എന്ന നിലയിലാണ് സർക്കാർ സ്പ്രിംഗ്ലറിനെ ചുമതലപ്പെടുത്തിയത്. ആശങ്ക ഉയർന്നപ്പോൾ സർക്കാർ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയെന്നും സെക്രട്ടേറിയറ്റ് വിശദീകരിച്ചു. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഡാറ്റാ ശേഖരണ കരാറിനെ പറ്റി വിശദീകരിക്കുകയുണ്ടായി. ടെലിമെഡിസിനുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ എം എൽ എ ഉന്നയിച്ച ആക്ഷേപത്തിൽ കഴമ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പി ബി അംഗം എസ് രാമകൃഷ്ണപിള്ള അടക്കമുള്ളവരുമായി കഴിഞ്ഞ ദിവസം നടന്ന ഗൂഢാലോചനകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ വിഷയത്തിൽ തീരുമാനമുറപ്പിച്ച പ്രസ്താവന യോഗത്തിനു ശേഷം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പി ബി അംഗങ്ങളായ എം എ ബേബിയും യോഗത്തിന് എത്തിയിരുന്നു. എന്നാൽ തങ്ങൾ പരസ്യ പ്രതികരണത്തിനില്ല എന്നും കോവിഡ് കാലത്ത് വിവാദമുണ്ടാക്കുവാൻ സിപിഐ മുന്നോട്ട് വരില്ല എന്നും കാനൻ രാജേന്ദ്രൻ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.